നീയാണോടാ ജോണി? ഞാൻ അത് അതെ സർ. പക്ഷേ ജയ ചേച്ചി, ചേച്ചി വിളിക്കേണ്ടവരൊക്കെ ഞാൻ വിളിച്ചോളാം. നീ ബുദ്ധിമുട്ടണ്ട. എത്ര നാളായി നീ ഈ വീട്ടുകാരെ പറ്റിയിട്ട്? അത് ഞാൻ വന്നിട്ട് ഇപ്പോ 7-8 കൊല്ലമായിക്കാണ് സാറേ. അതിനു മുമ്പ് നീ ആരെ പറ്റിച്ചാളാ ജീവിച്ചത്? അയ്യോ പറ്റിച്ചു? ഞാൻ ആരെയും പറ്റിച്ചില്ലല്ലോ സാറേ. എനിക്കാകെ അറിയാവുന്ന തൊഴിൽ ഡ്രൈവിംഗ്, അത് ചെയ്തേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ലോടാ ഞാൻ അറിഞ്ഞത്. നീ ഈ വീട്ടിലെ കുശിനിക്കാരനല്ലേ, സത്യം പറടാ. അത് അതിപ്പോഴാ സാറേ. അപ്പൊ പിന്നെ ആകെ ഡ്രൈവിംഗ് മാത്രമേ അറിയാവൂ നീ പറഞ്ഞതോ? അയ്യോ അത് ഞാൻ പോലീസുകാരോട് കള്ളം പറഞ്ഞതോ? കുഞ്ഞോരമാ, സത്യമായിട്ട് ഞാൻ കള്ളം പറഞ്ഞതല്ല സാറേ. അയ്യോ സാർമാരോ, കേറി വരണം. എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇരിക്കണം സാറേ. ഇവനല്ലേ നിങ്ങൾ പറഞ്ഞ ആള്? അതെ. നീ വലിയ യജമാന ഭക്തനാണല്ലേ. 8-10 കൊല്ലം മഹേഷിന്റെ കൂടെ നിഴല് പോലെ പണിയെടുത്തവനാ. അതുകൊണ്ടാ സാറേ ഞാൻ പറഞ്ഞത്. ആ നിരീക്ഷണം വളരെ കറക്റ്റാ. അത്തരക്കാർക്ക് അറിയാവുന്നിടത്തോളം രഹസ്യങ്ങൾ മറ്റാർക്കും അറിയില്ല, അതുറപ്പാ. സത്യമായിട്ടും എനിക്ക് ആരെ കുറിച്ച് ഒരു രഹസ്യം അറിയാമേല സാറേ. അത് നീ പറഞ്ഞാ പോരല്ലോ. നിനക്ക് എന്തൊക്കെ അറിയാമെന്ന് ഞങ്ങളാ തീരുമാനിക്കേണ്ടത്. എന്റെ മോളാ സാറേ. എന്നുവെച്ചാ കാണാതായ കുട്ടിയുടെ അമ്മ അല്ലേ? അതെ. ഇരിക്കണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ജോണി ചായ എടുക്ക്. ഏയ് വേണമെന്നില്ല. അയ്യോ അതൊന്നും സാരമില്ല സാറേ, നീ ചെല്ലട ജോണി. ഇരിക്കണം. സുമൻ അങ്ങനെയല്ലേ മോന്റെ പേര്? അതെ. എനിക്കറിയാം. സുമനും വേറൊരു ചെക്കനുമായിട്ട് സ്കൂളിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായില്ലേ? അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തു പ്രശ്നമോ മോളെ? അത് ആദ്യത്തിനായിട്ടുള്ള പ്രശ്നമാ അമ്മേ. അന്നമ്മ നാട്ടിലാ. അതെ, മഹേഷ് സാറ് ജയിലിലാകുന്നതിന് മുമ്പാ. ഒത്തിരി നാളായി. സുമൻ എത്ര വയസ്സായിരുന്നു? 10. ഓ, ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് നാട് വിട്ടു പോകണമെന്നൊക്കെ തോന്നാൻ ആ പ്രായം മതി.